SNDP യോഗത്തിന്റെ പ്രഥമ ശാഖയായ ആനന്ദാശ്രമം ശാഖായോഗത്തിന്റെ സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന എൻ്റെ പേര് സന്തോഷ് രവിസാനൻ എന്നാണ്. 1934 ജനുവരി 19 വെള്ളിയാഴ്ച പകൽ 10:30 ആനന്ദാശ്രമം ശ്രീ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ടി.കെ. മാധവൻ്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി കേരളം സന്ദർശിച്ച വേളയിൽ കോട്ടയത്തെ പ്രത്യേക പരിപാടിയായി ആനന്ദാശ്രമത്തിൻ്റെ ഈ ഉദ്ഘാടനം 1934 ജനുവരി 19 നിർവഹിക്കുകയുണ്ടായി. ഒട്ടേറെ ചരിത്ര പ്രസിദ്ധമായ സന്ദർഭങ്ങൾ കടന്നുപോയ ഒരു മണ്ണാണ് ആനന്ദാശ്രമം. 1933 നിവർത്തന പ്രക്ഷോഭം നടത്തുവാൻ തീരുമാനിക്കുന്നത് ഈ മണ്ണിൽ വച്ചാണ്. കൂടാതെ ടി.കെ. മാധവൻ അധ്യക്ഷനായിട്ടുള്ള ആദ്യ SNDP യോഗ യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതും ഈ മണ്ണിൽ വച്ചാണ്. ആനന്ദാശ്രമം SNDP യോഗമായി രൂപീകരിക്കുന്നതിന് മുമ്പ് സദാചാര പ്രകാശിനി സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗുരുദേവൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ശ്രീ ശത്രുവധ സ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. സ്വാമി 1927 ഇവിടെ വച്ച് നിര്യാതനാകുകയും ആനന്ദാശ്രമം മണ്ണിൽ സമാധി മണ്ഡപം പണിയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ശിഷ്യന്മാരിൽ പ്രധാനിയായ തീർത്ഥസ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുകയും പണി പൂർത്തീകരിക്കുകയും ചെയ്തു. തീർത്ഥസ്വാമിയുടെ സ്മൃതി മണ്ഡപവും ആനന്ദാശ്രമത്തിൽ കുടികൊള്ളും. കൂടാതെ പ്രധാന ശിഷ്യനായ ശ്രീ പാമ്പലം വിദ്യാനന്ദ സ്വാമികളുടെയും സമാധി സ്ഥലം ആനന്ദാശ്രമമാണ്. ഗുരുദേവൻ ഉപയോഗിച്ച മുറിയാണ് ഇന്ന് ക്ഷേത്ര ശ്രീകോവിലായിട്ട് കരുതുന്നത്. ഗുരുദേവൻ അന്നുപയോഗിച്ച പായും തലയണയും ഇന്നും പ്രധാന നിധി പോലെ ഇന്ന് ശ്രീകോവിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആനന്ദാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 2 തവണ സന്ദർശിക്കുകയുണ്ടായി. 1923 1928 ശ്രീനാരായണ ഗുരുദേവൻ ആനന്ദാശ്രമം സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് ആലുവ പോലെ ആനന്ദം ഉളവാക്കുന്നു എന്ന് തൃപ്പാദങ്ങൾ പറഞ്ഞതുകൊണ്ട് അന്നു മുതൽ ഈ മണ്ണ് ആനന്ദാശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരുദേവൻ ഇവിടെ സന്ദർശിച്ച വേളയിൽ ഈഴവ തറവാടായ കൊച്ചുവീട്ടിൽ സന്ദർശിക്കുകയും അവിടുത്തെ വല്യമ്മ തമ്പുരാട്ടി ഭഗവാൻ എന്താണ് നൽകേണ്ടതെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ നമുക്ക് കൊടിയേരിയും ചുട്ട പപ്പടവും മതിയാവുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. കുറച്ചു വർഷങ്ങളായി ക്ഷേത്രത്തിൽ വിശേഷ ഗുരുപൂജയ്ക്കുള്ള അന്നദാന പ്രസാദം ഒടിയരിക്കഞ്ഞിയും ചുട്ടപ്പപ്പടവുമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നൽകിപ്പോരുന്നത്. ഗുരുദേവൻ്റെ അരുൾ ചെയ്തപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആനന്ദാശ്രമ ശാഖായോഗം ആനന്ദാശ്രമ UP സ്കൂള് എന്ന ഒരു സ്കൂള് പ്രവർത്തിക്ക് വരികയുണ്ടായി. ആദ്യം LP സ്കൂളായിട്ടാണ് ഈ സ്കൂള് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് UP സ്കൂളായിട്ട് പുരോഗമിക്കുകയും ഇപ്പോൾ ആ സ്കൂള് SNDP യോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യും. ആനന്ദാശ്രമം ഗുരുക്ഷേത്രം 2019 നവതി നിറവിൽ ആഘോഷിക്കുകയും ഇപ്പോൾ ക്ഷേത്രം 92ാമത് വർഷം കൊണ്ടാടുകയാണ്. മകരത്തിലെ ചതയമാണ് ആനന്ദാശ്രമത്തിലെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ആനന്ദാശ്രമം എല്ലാം കൊണ്ടും ചരിത്രപ്രസിദ്ധമായ ഈ മണ്ണിൽ പോഷക സംഘടനയായ വനിതാ സംഘം, യൂത്ത് മൂവ്മെൻ്റ് എന്നീ സംഘടനകളുടെ പിൻബലത്തോടുകൂടി ആനന്ദാശ്രമം വികസന പാതയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് ഗുരുദേവൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അരുളിയതാണ്. ഇന്ന് മതങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായും മറ്റും തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കടന്നു പോകുന്നത്. എത്രയോ വർഷം മുന്നേ ഗുരുദേവൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്, ഗുരുദേവ കൃതികൾ വായിക്കുവാനും ഗുരുദേവൻ്റെ സന്ദേശങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാനും ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തലമുറയ്ക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ആനന്ദാശ്രമത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് സാംജി. ഞാനിവിടെ ആനന്ദാശ്രമ സമയം കൊച്ചു വീടെന്ന ഭവനത്തിലാണ് താമസിക്കുന്നത്. ഗുരുദേവൻ ചങ്ങനാശ്ശേരിയിൽ വന്ന കാലത്ത് വിശ്രമിച്ചിട്ടുള്ള ഒരു തറവാട്ട് വീടാണ് എൻ്റേത്. ആദ്യകാലത്ത് ഗുരുദേവൻ ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരികയും ഇവിടെ വിശ്രമിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന അമ്മൂമ്മ സ്വാമിക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു സന്ദേഹം വന്ന സന്ദർഭത്തിൽ സ്വാമി അത് സ്വയം മനസ്സിലാക്കും. സ്വാമി നമുക്ക് പൊടിയേരിക്കന്നിയും കനലിൽ ചുട്ട പപ്പടവും തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. അത് പ്രകാരം അന്ന് ഉണ്ടായിരുന്ന അമ്മൂമ്മ പൊടിയേരിക്കഞ്ഞിയും പപ്പടവും സ്വാമിക്ക് നൽകുകയും സ്വാമി അത് ഭക്ഷിക്കുകയും ചെയ്തു. ഇന്ന് ആനന്ദാശ്രമത്തിലെ വിശേഷാൽ നേദ്യമായിട്ട് ഉത്സവ സമയത്തുള്ള ചതയ ദിവസത്തിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇന്നും പൊടിയേരിയും പപ്പടവും എൻ്റെ അമ്മ അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്തു പോകുന്നുണ്ട്. സ്വാമി അന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞറിയുള്ള ഇത് വെച്ച് വിശ്രമിച്ച മുറി നമ്മൾ ഇന്ന് പൂജാമുറിയായിട്ട് സംരക്ഷിച്ച് പോവുകയും എല്ലാ ദിവസവും അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്കുള്ള അറിവ് വെച്ച് അന്ന് സ്വാമി വന്ന സന്ദർഭത്തിൽ സ്വാമി ആ മുറിയിൽ വിശ്രമിക്കുകയും കഥ അടച്ച് വിശ്രമിക്കുകയും ജനം നാട്ടുകാർ മുഴുവൻ ഈ മുറ്റത്ത് തടിച്ച് വന്നതായിട്ടും കൂടി നിന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ സ്വാമി കൊതക് തുറന്ന് പുറത്തിറങ്ങിയതായിട്ട് ഒരാൾ പോലും കാണുക ചെയ്തിട്ടില്ല. സ്വാമി ആനന്ദാശ്രമത്തിൽ വിശ്രമിക്കുന്നതാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് സ്വാമി ആനന്ദാശ്രമം എന്നുള്ള നാമകരണം ചെയ്യപ്പെട്ടതായിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ് എനിക്കുള്ള അറിവ്. സ്വാമിയുടെ പാദസ്പർശമേറ്റ ഒരു തറവാട്ടിലെ അംഗം എന്ന നിലയിൽ എനിക്ക് നമ്മുടെ ആൾക്കാരോട് ജനങ്ങളോട് പറയാനുള്ളത് എന്തെന്നാൽ, ഇന്നും സ്വാമിയുടെ ദർശനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും തന്നെ പുറമേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ അവനവൻ്റെ സ്വജീവിതത്തിൽ സ്വാമിയുടെ ആ ഓരോ വാക്യങ്ങളും പ്രാവർത്തികമാക്കി നമ്മൾ സമൂഹത്തിന് നന്മ വരത്തക്ക രീതിയിൽ എല്ലാവരും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം SNDP ശാഖ നമ്പർ 1A ഡിവിഷനിലെ മേൽശാന്തിയാണ്. ഗുരുദേവൻ്റെ വാസപ്രശസ്താൽപുണ്യമായ ഭൂമിയിൽ ശാന്തികർമ്മം ചെയ്യുവാൻ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇവിടെ ഗുരുദേവൻ വന്നു വിശ്രമിച്ച മുറിയാണ്. അവിടെ ഗുരുദേവൻ ശൈലിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പായ, തലയണ എന്നീ ഉപകരണങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. വളരെയധികം പഴക്കമുള്ളൊരു പുരാതനമായ ക്ഷേത്രമാണിത്. അതുകൂടാതെ തന്നെ ഇവിടെ ഗുരുദേവൻ്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണായതിനാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലവും കാര്യങ്ങളും എല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളും എല്ലാം കിട്ടാറുണ്ട്. ഒത്തിരി ഭക്തജനങ്ങൾ വരാറുണ്ട്. പല ഭാഗത്തു നിന്നും പല നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഭഗവാന്റെ ദർശനത്തിനായി വരാറുണ്ട്. പുത്തൻ തലമുറയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗുരുദേവ ദർശനത്തെ, ഗുരുദേവൻ്റെ പാതയെ പിന്തുടർന്ന് പുതിയ തലമുറയെ ഗുരുദേവൻ്റെ രീതിയിൽ, ഗുരു പറഞ്ഞിരിക്കുന്ന രീതിയിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ രീതിയിലും ഗുരുദേവൻ്റെ ഇതിൽ നയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം എല്ലാവർക്കും. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ആനന്ദാശ്രമം എന്ന പുണ്യഭൂമി, ഈ ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിജിയാണ്. ഗുരുദേവ ദർശനങ്ങൾ ഇപ്പോഴത്തെ ഈ യുവതലമുറയ്ക്ക് ഏറെ പ്രാധാന്യം ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗുരുദേവ ദർശനങ്ങൾ എല്ലാ ലോകമെമ്പാടും നടപ്പാക്കേണ്ടതൊരു കാലഘട്ടം കൂടിയാണ്. വർഗീയതയ്ക്കും തീവ്രവാദത്തിനും എതിരായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുദേവ ദർശനങ്ങൾ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഈ സമൂഹത്തിലെ യുവാക്കൾ പല മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ട് കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ആനന്ദാശ്രമത്തിൽ മതമൈത്രിയുടെ ഒരു സങ്കേതം കൂടിയാണ്. നേരത്തെ ഇവിടെ SNDP യൂത്ത് മൂവ്മെൻറ്റിലൊക്കെ മറ്റ് സമുദായ അംഗങ്ങൾ വരെ ഇവിടെ കമ്മിറ്റി മെമ്പറായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെ മതമൈത്രി ഏറെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആനന്ദാശ്രമം. എല്ലാ യുവാക്കളും എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറെ ഗുരുദേവ ദർശനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാ കമ്മിറ്റിക്കാരെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. എല്ലാ സമുദായങ്ങളെയും ഒരേ മനസ്സോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുന്നു. ഒരുപക്ഷെ ലോകത്തെവിടെ വർഗീയലകൾ നടന്നാലും ചങ്ങനാശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണവശാൽ ഇന്നുവരെ ഒരു വർഗീയലകളെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇവിടുത്തെ മതമൈത്രിയുടെയാണ്. ചന്ദനക്കുടവും അതുപോലെ തന്നെ ക്രിസ്മസും ചെറുപ്പും അതുപോലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ ഒറ്റ ദിവസത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുതന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ചങ്ങനാശ്ശേരി. മതമൈത്രിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ചങ്ങനാശ്ശേരി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ആനന്ദാശ്രമത്തിൻ്റെ ഈ ചരിത്ര പ്രാധാന്യമുള്ള ആനന്ദാശ്രമത്തിൽ ഒട്ടേറെ മഹാത്മാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മഹാത്മാ ഗാന്ധിജി മുതൽ ഗുരുദേവൻ, അതുപോലെ തന്നെ NSSൻ്റെ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ, അതുപോലെ ആർ ശങ്കർ, TK മാധവൻ, അതുപോലുള്ള പഴയ നേതാക്കന്മാരെല്ലാം തന്നെ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ആനന്ദാശ്രമം സന്ദർശിച്ചിട്ടുള്ളതാണ്. ഈ മഹത്തായ ഈ ആനന്ദാശ്രമത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായ സംഘങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.